ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പി എസ് സി ടോപ്പിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രാധാന്യമുള്ള ഒരു ആളെക്കുറിച്ച് നോക്കാം. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, അഥവാ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം ജനിച്ചത് 1805 ഫെബ്രുവരി 10 ആലപ്പുഴ കുട്ടനാട്ടിലെ കൈനക്കരിയിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഐക്കോ കുര്യാക്കോസ്, അമ്മ മറിയം തോപ്പിൽ. വിശേഷണങ്ങൾ: കേരള സാക്ഷരതയുടെ പിതാവ്, ദൈവദാസൻ, കാലത്തിന് മുൻപേ നടന്നുപോയ നവോത്ഥാന നായകൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ. ഇത്രയും ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ്. പോയിന്റ് പോയിന്റ് മാത്രമായിട്ട് പറഞ്ഞു പോവാം. 1831 ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭ പാലായിക്കൽ തോമാ മൽപ്പൻ്റെയും പോരൂർക്കര തോമാ മൽപ്പൻ്റെയും സഹായത്തോടുകൂടി മാന്നാനത്ത് സ്ഥാപിച്ചു. അതിൻ്റെ ഇപ്പോഴത്തെ പേര് സി എം ഐ കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ്. ഇതിൻ്റെ ഫസ്റ്റ് സുപ്പീരിയർ ചാവറ അച്ഛനാണ്. 1846 മാന്നാനത്ത് അച്ചടിശാല സ്ഥാപിച്ചു. വിദേശ സഹായം കൂടാതെ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലയാണ് 1846 മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്. കത്തോലിക്ക സഭയുടെ ആദ്യത്തെ അച്ചടിശാല, കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാല, അതായത് വിദേശ സഹായം കൂടാതെ സ്ഥാപിച്ച ആദ്യത്തെ അച്ചടിശാലയും കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാലയുമാണ് മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്. ഇതിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ആദ്യത്തെ പുസ്തകം ജ്ഞാന പീയൂഷം ആണ്. 1887 നസ്രാണി ദീപിക ആദ്യമായി ഇവിടെ അച്ചടിച്ചു. ഈ പ്രസിന്റെ പേര് സെന്റ് ജോസഫ് പ്രസ് എന്നാണ്. നീതി റിലേറ്റഡ് ആയിട്ട് ദീപിക പത്രം ആരംഭിച്ചത് നിതിരിക്കൽ മാണിക് കത്തനാറാണ് ദീപിക പത്രം ആരംഭിച്ചത്. അതിവിടെ അല്ല, ദീപിക എന്ന് പറഞ്ഞ പത്രം ആരംഭിച്ച ആളുടെ പേരാണ് ഇത്. 1846 മാന്നാനത്തും കൂനൻമാവിലും സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1865 പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയവും കൊണ്ടുവന്നു. 1866 സി എം സി, അഥവാ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് കാർമൽ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. 1871 ജനുവരി 3 കൂനൻമാവിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം മാന്നാനത്തിലെ സെന്റ് ജോസഫ് പള്ളിയിലാണ്. ഇദ്ദേഹം അവസാന നാളുകൾ സ്പെൻഡ് ചെയ്തത് കൂനൻമാവിലെ സെന്റ് ഫിലോമിനാസ് ചർച്ചിലാണ്. വാഴ്ത്തപ്പെട്ടവനായത് 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവനാക്കി പ്രഖ്യാപിച്ചത് ജോൺ പോൾ 2 ആണ്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1987 December 20 ആണ്. ഇദ്ദേഹത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 November 23 ആണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. പിടിയരി സമ്പ്രദായം, ഉച്ചക്കഞ്ഞി സമ്പ്രദായം, വാഴത്തട വിപ്ലവം, 105 പദ്ധതി, കെട്ടുതെങ്ങ് പദ്ധതി, അമലോത്ഭവ ദാസ സംഘം, ഇതെല്ലാം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ഒന്നുകൂടെ പറയാം: പിടിയരി സമ്പ്രദായം, ഉച്ചക്കഞ്ഞി സമ്പ്രദായം, വാഴത്തട വിപ്ലവം, 105 പദ്ധതി, കെട്ടുതെങ്ങ് പദ്ധതി, അമലോത്ഭവ ദാസ സംഘം. കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി ബോർഡിംഗ് സ്കൂള് ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ഇവിടെ പഠിച്ച് പുരോഹിത പദവിയിലെത്തിയ ഒരു ആളാണ് ഏവു പ്രാസിയ. ഇദ്ദേഹം പുരോഹിത പദവി കൈവരിച്ച, ഇദ്ദേഹത്തിന് പുരോഹിത പദവി കിട്ടിയ പള്ളി ആർത്തുങ്കൽ പള്ളിയാണ്. മരണസഹായ സംഘം, കുർബാനയ്ക്കിടയിലെ പ്രസംഗം, ആദ്യമായി വൃദ്ധസദനം, ഇത്രയും തുടങ്ങിയത് ഇദ്ദേഹമാണ്. മരണസഹായ സംഘം, കുർബാനയ്ക്കിടയിലെ പ്രസംഗം, വൃദ്ധസദനം എന്നിവ ആരംഭിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആത്മാനുതാപം, അനസ്താശ്യയുടെ രക്തസാക്ഷ്യം, ധ്യാന സല്ലാപങ്ങൾ, നളാഗമങ്ങൾ, മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന, ഭക്തിയില്ലാത്ത പട്ടസുഖക്കാരന്റെ മരണം, 40 മണികളുടെ ക്രമം, കനോന നമസ്കാരം, നല്ല അപ്പന്റെ ചാവരുകൾ, ജീവിതം തന്നെ സന്ദേശം, ഇദ്ദേഹത്തിനെ കുറിച്ച് എഴുതി വിശുദ്ധ ചാവറയുടെ ജീവിതം, ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന് ഇദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയത് എം കെ സാനു ആണ്. ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം എന്ന് എഴുതിയത് കെ ജി ചാക്കോയാണ്. എ പേൾ ട്രൂലി ഇന്ത്യൻ എബൌട്ട് ചാവറ, ഇത് എഴുതിയത് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ബുക്കാണ്. എഴുതിയത് തോമസ് പന്തപ്ലാങ്കച്ചൻ. ആത്മാനുതാപം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മുലപ്പാലോടൊപ്പം വിശ്വാസം തന്ന് അമ്മ തന്നെ വളർത്തി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ട ബുക്കാണിത്.
അനസ്താഷ്യയുടെ രക്തസാക്ഷ്യം മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ഫാദർ മുഴൂറാണ്. നളാഗമങ്ങൾ ഇതിന്റെ പ്രതിവാദ വിഷയം ചരിത്രമാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നളാഗമങ്ങൾ ഇതിലെ പ്രതിവാദ വിഷയം ഏതാണെന്ന്, അത് ചരിത്രമാണ്. ഇത് ഇത്രയുമാണ് ഇദ്ദേഹത്തെ കുറിച്ച്, ചാവറ അച്ഛനെ കുറിച്ച്. അടുത്തത് ഒരു കുഞ്ഞ് ടോപ്പിക്കാണ്, കുറുമ്പൻ ദൈവത്താൻ. ഇദ്ദേഹത്തെ കുറിച്ച് നോക്കാം. ഇദ്ദേഹം ജനിച്ചത് 1880 ചെങ്ങന്നൂരിലെ ഇടയാറൻ മുളയിലാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് കുറുമ്പൻ, അമ്മയുടെ പേര് നാണി, ഇദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് കൊച്ചു കുഞ്ഞാശാൻ, ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നടുവത്തമ്മൻ. ഇദ്ദേഹം അയ്യങ്കാളിയുടെ മാനേജറായി വർക്ക് പ്രവർത്തിച്ചിരുന്നു, ജോലി ചെയ്തിരുന്നു. ഇദ്ദേഹം 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചു. ശ്രീമൂലം അതേ വർഷം തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് ബാബു തോമസ് എഴുതിയ ബുക്കാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്. 1924 ചെങ്ങന്നൂരിലെ മഹാദേവ ക്ഷേത്രത്തിൽ ദളിതരുമായി ചെന്ന് ആരാധന നടത്തി. ഇദ്ദേഹം ദളിതർക്കായുള്ള എക്സാം പരീക്ഷകളിലുള്ള ഇളവും സ്കോളർഷിപ്പും ഇതെല്ലാം കിട്ടിയത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമായിരുന്നു. ഇദ്ദേഹം മരിച്ചത് 1930. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടു പേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യണം. മറക്കാതെ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.